ചന്ദ്രേട്ടാ, ഇതിപ്പോ ചന്ദ്രേട്ടിന് വേണ്ടി മാത്രം പോണ പോലെ ഉണ്ടല്ലോ. ശരിയാണല്ലോ, ഇന്നലെ ഇതേ സമയത്ത് തന്നെയാണല്ലോ കറണ്ട് പോയെ. ഇതൊക്കെ ചന്ദ്രേട്ടന്റെ പുതിയ ചാത്തന്റെ കളിയാ. ആ കാരിച്ച വാ എടുത്തിട്ട് കളിക്കാൻ നോക്കണ്ട ശശി. ചന്ദ്രേട്ടൻ കളിച്ചോ. നല്ല തുടക്കം. ചന്ദ്രേട്ട, മകരം തുടങ്ങുന്നത് നാളെയോ അതോ മറ്റന്നാളോ? ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, മകരം എന്നൊന്ന് ചോദിച്ചതിനോട് ഒത്തിരി പ്രത് ആലോചിച്ചുകൊണ്ടിരിക്കണേ. കളിക്കുക അങ്ങോട്ട്. ഇതിനുമേത നീ കളിക്കാതെ എണീറ്റ് പൊക്കോ. സ്കൂളില് ക്ലാസ്സൊക്കെ തുടങ്ങിയോ? പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായി? ജയിക്കോ? കുഴപ്പമുണ്ടായില്ല. ശശി, കഴിഞ്ഞു. രഘു, മോനെ വാടാ. അച്ഛ, അച്ഛനെന്തിനാ എല്ലാരും ഇങ്ങനെ കളിയാക്കിട്ട് വീണ്ടും വീണ്ടും ജനനത്തിരി കത്തിക്കണേ? എത്ര നാളായിട്ടും ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിട്ട്. ഈ വഴി ഇപ്പൊ എങ്ങടാ പോണേ? വീട്ടില്. രാവിലെ നീ കുട്ടനോട് പോകുന്നോ? അത് സ്കൂളില്. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് വഴികളുണ്ട്. ഏത് വഴി എവിടെ ചെല്ലുമെന്ന് ആർക്കൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായോ നിനക്ക്? തീർന്നില്ലെന്നെ സംശയം. ബാ പോവാം. ആരപ്പ ഈ നേരത്ത് ഇവിടെ? ബാ നോക്കാം. കൊച്ചും കൂടി വരുന്ന സമയത്ത് നിന്നോട് ഇതുപോലെ വന്ന് നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിന്നോട് പറയാനുള്ള ഞാൻ അമ്മേ പറഞ്ഞതല്ലേ? വെറുതെ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. അതാ വാഴത്തെ ചേച്ചിയാ. ആ സ്ത്രീ വീട്ടിൽ നമുക്ക് ഇഷ്ടമല്ല. ഈ കണ്ട കാര്യമൊന്നും ഞാൻ വീട്ടിൽ നിന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. രഘു, ദാ രഘു, വന്നില്ലേ നീ? ദാ വരാണ്. വന്നെങ്കി വാ, ഞങ്ങൾ നടക്കാണ്. എടാ വരണ്ടോ നീ? ഇന്ന് ലീല ടീച്ചറിന് നല്ല അടിയിട്ടടാ. നന്നായി. വൈകിട്ട് നീ കാവിലേക്ക് ഇറങ്ങണ്ടോ? ഇല്ല, എനിക്ക് വൈകുന്നേരം അച്ഛനോട് പോകാനുള്ളതാ. നീ എന്താന്ന് വെച്ചാ കാണിക്ക്, അപ്പൊ നാളെ കാണാം. ശരി.
അച്ഛാ ഞാൻ എത്തിട്ടോ അച്ഛാ അച്ഛാ രഘു ഡാ രഘു മകരം എന്താണെന്ന് ചോദിച്ചാണോ ഇത്ര ആലോചിച്ചുകൊണ്ടിരിക്കണേ കളിക്കാം കേട്ടോ ഇതിനേക്കാൾ വേഞ്ചേട്ടൻ കളിക്കാണ്ടിരിക്കണതാ ശരി നാളെ കാണാം അച്ഛാ അച്ഛൻ എന്തിനാ എല്ലാരെയും കളിയാക്കിട്ട് വീണ്ടും വീണ്ടും ചന്ദനത്തിരി എത്തിക്കണേ